ഹലോ വെൽക്കം ടു മുസ്തുസ് വ്ളോഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു ഫുജൈറ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരെ ജബലലിൽ പോയിട്ട് എൻ്റെ അനിയനും കൂടി വരുന്നുണ്ട്, അതേപോലെ എൻ്റെ ഒരു കസിനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ജബലലിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്യാം, എന്നിട്ട് നേരെ നമുക്ക് ഫുജൈറയിലേക്ക് പോകാം. അങ്ങനെ അനിയനെ പിക്ക് ചെയ്തിട്ടുണ്ട്, അനിയനെയും കസിനും പിക്ക് ചെയ്തിട്ടുണ്ട്. ഹായ് പറയേ. അതല്ല അങ്ങനെ ഇനി നേരെ നമുക്ക് ഫുജൈറയിലേക്ക് പോവാം. ഖോർഫക്കാൻ റോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വഴിയോര കച്ചവടം നമുക്ക് ധാരാളമായി കാണാൻ പറ്റും. വണ്ടിയിൽ കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് റോഡ് സൈഡ് വെച്ച് വിൽപ്പന നടത്തുകയാണ്. ഓരോ 50 മീറ്ററിലും ഓരോ വണ്ടികൾ പാർക്ക് ചെയ്ത് വഴിയോര കച്ചവടം നടത്തുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഞമ്മ 2 കിലോ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. അടക്കൻ്റെ അത്രയേ ഉള്ളൂ കാണാൻ. ചൈനീസ് ഓറഞ്ചാണ്, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്.
ഇതിപ്പോ പുതുതായി ഓപ്പണായ ഷാർജ ഖോർഫക്കാൻ റോഡാണ്. 89 kilometers ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോ 89 30 kilometers കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മൗണ്ടെയിൻ വ്യൂസ് ആണ്. റോഡിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് 5 sections പിന്നെ 6 kilometers ടണൽ റോഡ് കൂടി ഈ 89 kilometers പെടുന്നുണ്ട്. അടിപൊളി വ്യൂസ് ആണ്. അഞ്ച് സെക്ഷൻ ടണലില് ഫസ്റ്റത്തെ ടണല് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഏകദേശം 1.3 kilometers ആണ് ഈ ടണലിന്റെ ഡിസ്റ്റൻസ്. ഇത് രണ്ടാമത്തെ ടണലാണ് ഇപ്പൊ നമ്മളെ മുമ്പിലുള്ളത്. ഇതുപോലെ ഇനിയും 3 tunnels നമുക്ക് വരാനുണ്ട്. ഓരോ ടണലിന്റെ പേരും അതിന്റെ സ്റ്റാർട്ടിങ്ങിലും മേലെ എഴുതി വെച്ച് കാണാം. ഇത് 3rd ടണലാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ടണലാണെന്ന് തോന്നുന്നു. 5th ടണലും കൂടി എൻ്റർ ചെയ്തിരിക്കുകയാണ്. ബീച്ചിലേക്ക് 5 kilometers അല്ലേ, 6 kilometers ഉണ്ട്. 6 kilometers ആണ് ബീച്ചിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷന്. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത ഡെസ്റ്റിനേഷന്, ഖോർഫക്കാൻ ബീച്ച്. ഇത് UAE തന്നെ അറിയപ്പെട്ട ഒരു ബീച്ചിലൊന്നാണ്. നല്ല ക്രൗഡാണ് ഇവിടെ നിന്നും.
കോർഫക്കൻ ബീച്ചിന്റെ ഒരു സൈഡ് പോർട്ട് ഫെസിലിറ്റിയാണ്. ഇപ്പൊ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പോർട്ടാണെന്ന് തന്നെ പറയാം. ഇത് കോർഫക്കൻ ബീച്ചിന്റെ സൈഡ് ചിൽഡ്രൻസിന് റൈഡിങ്ങിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു ഏരിയ ആണിത്. അടിപൊളി എന്ന് തന്നെ പറയാം ബീച്ച്. നമ്മള് വെക്കേഷൻ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാന് മറ്റേ യു എയില് പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണ് നമ്മളെ കോർഫക്കൻ ബീച്ച്. പിന്നെ ബീച്ച് മാത്രമല്ല, ബീച്ചിലേക്കുള്ള വരുന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ആ വഴികളും ഒരു അടിപൊളിയാണ്. റോഡിൽ നിന്ന് വരുമ്പോഴുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ അപ്പൊ അടിപൊളി ഒരു ട്രിപ്പാണ് നിന്നുണ്ടായത്. ഫുൾ എൻജോയ്മെന്റ്. ആ വരുമ്പോൾ നല്ല വ്യൂസും പിന്നെ ഇപ്പൊ ബീച്ചിലുള്ളത് പിന്നെ ആ വരുമ്പോഴുള്ള മൗണ്ടെയിനും പിന്നെ നമ്മളെ ടണൽ റോഡും അതേപോലെ ബീച്ചിലത്തെ. ഇപ്പോ ബീച്ചിലാണുള്ളത്, കോർഫക്കൻ ബീച്ചില്. നല്ല സൂപ്പർ സൂപ്പർ. ഇപ്പൊ നമ്മളുള്ളത് പിന്നെ ബിദിയ ഹിസ്റ്റോറിക് മോസ്കിലാണ്. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഇതാണ് ബിദിയ ഹിസ്റ്റോറിക് മോസ്ക്. പിന്നെ അതിനു മുമ്പിലായിട്ട് ഒരു ചെറിയൊരു കിണർ കൂടി കാണാം. പിന്നെ ഇവിടെ ഇപ്പോ കൊറോണ ആയത് പിന്നെ പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിൽ ആളെ കടത്തിവിടുന്നില്ല ഉള്ളിലേക്ക്. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നാന്ന് സെക്യൂരിറ്റി ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഹോളിഡേ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് കാരണമായിരിക്കും മിക്കവാറും ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കാത്തത്. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ് കോർഫക്കാനിലുള്ള. ഇതിപ്പോ കോർഫക്കാൻ ആംഫി തിയേറ്റർ ആണ്. ഒരു യൂറോപ്യൻ ടച്ച് ആണ് ഇതിന്. ഇതിന്റെ സ്ട്രക്ചർ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.
ഫുജൈറ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്തി. അനിയനും കസിനും അവരെ റൂമിലേക്ക് ഡ്രോപ്പാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.